നമസ്കാരം. സോ വി ഹാവ് അവർ ഓൺ ബി എസ് പി ബിജു ശാരദ പത്മനാഭൻ. ഇൻട്രഡക്ഷൻ വേണ്ടാത്തൊരു വ്യക്തിയാണ് എൽ എം ആർ കെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ. നിറയെ പേര് ബിജു ചേട്ടാ, ഞാൻ സംസാരിച്ച ഒരു 90% ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ ചാനൽ കണ്ടിട്ടാണ് എൽ എം ആർ കെ അറിഞ്ഞത്. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇന്നലത്തെ എക്സ്പീരിയൻസ് അത് ചോദിക്കാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വാക്കുകൾ നമുക്ക് പറഞ്ഞു തീർക്കുക, അത് നമുക്ക് കഴിയില്ല. കാരണം എല്ലാം ഒരുമിച്ച് വരുന്നൊരു സംഗതിയാണ്. അപ്പം ജ്ഞാനവും അറിവും ആനന്ദവും അതുപോലെ തന്നെ എന്താ പറയുക, സന്തോഷവും എല്ലാം ഒരുമിച്ച് വരുന്നു അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ മുരുകൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് നമുക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹം ജ്ഞാനപ്പഴമാണ്, അപ്പം നമുക്ക് തരുന്ന ജ്ഞാനമാണ് അറിവാണ്. അപ്പോൾ ആ അറിവ് നമ്മളിലേക്ക് എത്തുമ്പോൾ അറിവ് ആനന്ദമായിട്ട് മാറുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മളോട് കാണുന്നത്. എല്ലാ തരത്തിലുള്ള എന്താ പറയുക, പ്രശ്നങ്ങളുടെയും പ്രക്ഷുബ്ധതകളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു സ്പിരിച്വൽ റെഫർമേഷൻ അല്ലെ റെവല്യൂഷനാണ് നമുക്ക് നടക്കുന്നത്. ആത്മീയമായിട്ടുള്ളൊരു വിപ്ലവം നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. അതിൻ്റെ പ്രകാശം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് എല്ലാവരും ആനന്ദത്തിൻ്റെ ആ ഒരു ചുവടുകളിലേക്കും വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സ്വയം മറന്നിട്ട് ഇങ്ങനെ ആനന്ദ നൃത്തം അതിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നിറഞ്ഞൊഴുകുന്നത് ആനന്ദം മാത്രമാണ്, സന്തോഷം മാത്രമാണ്, സ്നേഹം മാത്രമാണ് അല്ലേ, ജ്ഞാനം മാത്രമാണ്, മറ്റൊന്നും പറയാനില്ല. ബിജേട്ടാ, എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പി തോന്നുന്നു. ഹാപ്പിനെസ് ലൈക്ക് ഓരോ ആൾ കാണുമ്പോഴും ബിജുവാടിൻ്റെ പേരാണ് പറയുന്നത്. ബിജുവാടിൻ്റെ ചാനൽ കണ്ടിട്ടാണ് 90% ആൾക്കാരും, ഇന്ത്യക്ക് നിന്ന് പുറത്തുള്ളവരും എന്നോട് പറഞ്ഞത് ബി എസ് പി അല്ലെ ബിജുവാടിനെ കാണണം, ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സണാണ്, കണ്ട് സംസാരിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ അത് പറയുമ്പോൾ എങ്ങനെ തോന്നും? മീൻസ് നിങ്ങളുടെ ചാനലിലൂടെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഒരു നിയോഗമാണ്, നമ്മളൊരു സ്പൂൺ മാത്രമാണ് അല്ലേ, ഭഗവാൻ നമ്മളെ എന്തോ വിളമ്പാനായിട്ട് എടുത്തൊരു സ്പൂൺ മാത്രമാണ്. അത് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. അതാവുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. അതിനൊരു നിയോഗമാകുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു ജന്മപുണ്യമാണ്, മറ്റൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം യു എസ് എന്ന് വന്നൊരു വ്യക്തി പെട്ടെന്ന് എന്നോട് പറഞ്ഞു ബിജുവാടിൻ്റെ ഇ എസ് പി ചാനൽ കണ്ടിട്ടാണ്. ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളെല്ലാവരും തന്നെ അല്ലെ, നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു ക്വാളിറ്റി പ്രേക്ഷകരുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്പർ വലിയ നമ്പറൊന്നും അല്ല, പക്ഷേ എങ്കിലും ഉള്ളത് ഭയങ്കരമായിട്ട് ക്വാളിറ്റി പ്രേക്ഷകരാണ്. അവരേറ്റവും നന്നായിട്ട് സ്പിരിച്വൽ ഇതിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഭഗവാൻ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ടൂളായിട്ട്. കാരണം അധ്യാപകനായിരുന്നു എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാകുന്നു, ജോലി ഉപേക്ഷിക്കുന്നു, വീണ്ടും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചാനൽ തുടങ്ങുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നു, എങ്ങനെയാണെന്ന് അറിയില്ല. ആളുകളെല്ലാം നമ്മളിലേക്ക് വരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്, ഒരു സുഹൃതമാണ്. ആ സുഹൃതം എല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ആ ഒരു ത്രില്ലിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പറയുന്നൊരു സംഗതി ഇല്ലല്ലോ, സംഘജത്വമാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ലഹരിയിലാണ്. യാഗം നടക്കാൻ പോവാണ്, മിനിറ്റുകളെ മാത്രം ബാക്കി. തീർച്ചയായും ലോകം തന്നെ മാറാൻ പോവുകയാണ്. അതിൽ യാത്ര സംശയമല്ല, ഇത് കഴിയുമ്പോൾ, ഓരോ യാഗം കഴിയുമ്പോഴും നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോഴും വലിയൊരു മാറ്റം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുന്നതുകൊണ്ട് നമ്മളും തന്നെ ഈ ഒരു വലിയ പുനർനിർമ്മാണത്തിൻ്റെ വേളയിൽ നമ്മളിതിൽ പങ്കാളികളാവുകയാണ്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്ക് നമ്മുടേതായ റോളുകൾ ചെയ്യാം. സോ നമസ്കാരം ബിജേട്ടാ. നമസ്കാരം. ശരണഭവ നമ.